നമസ്കാരം. ഭഗവത്ഗീത ഭാഗം 126. നാരായണ 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 നാരായണ. അധ്യായം 7 ശ്ലോകം 30. സാധിഭൂതാദിദേവം മാം സാധിയജ്ഞം ചയേ വിധു പ്രയാണകാലേ അപി ച മാം തേ വിധുര്യുക്തചേതസാം. സാധിഭൂതാദിദൈവം മാം സാധിയജ്ഞം ചയേ വിധു പ്രയാണകാലേ അപി ച മാം തേ വിധുര്യുക്തചേതസാം. എന്നെ ലോകസർഗത്തെയും ദേവഗണത്തെയും നിയന്ത്രിക്കുന്ന യജ്ഞമൂർത്തിയായി ഏവർ അറിയുന്നുവോ, സാക്ഷാൽ ശ്രീഹരിയെ, സാക്ഷാൽ മഹാവിഷ്ണുവിനെ, അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീകൃഷ്ണനെ, ലോകസർഗത്തെയും, ലോകസർഗം എന്നുള്ള സൃഷ്ടി, ലോകസൃഷ്ടിയെയും ദേവഗണത്തെയും നിയന്ത്രിക്കുന്ന, ദേവഗണങ്ങളെ നിയന്ത്രിക്കുന്ന എന്നാട്ടോ പറഞ്ഞത്. അതുകൊണ്ടാണ് ദേവതകളിൽ ആകൃഷ്ടരായിട്ട് കാര്യമില്ല, ഈശ്വരനിൽ, ഭഗവാനിൽ ആകൃഷ്ടനാവണമെന്ന് പറയാൻ കാരണം. ഗീതയുടെ പ്രസക്തി ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്കുള്ള പ്രയാണമാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭഗവാനെ അങ്ങനെ അറിയുന്നുവോ, അവരും എന്നിൽ മനസ്സുറച്ചവരായി മരണകാലത്തിലും എന്നെ സ്മരിക്കുന്നു. മരണകാലത്തിൽ ആരെ സ്മരിക്കുന്നു, അതായി തീരുന്നതാണ്. അപ്പോൾ ഭവസാഗരത്തിൽ നിന്ന് രക്ഷ നേടാൻ ക്ഷമിക്കാതെ കണ്ട് ഭവസാഗരത്തിൽ ഞാൻ വലയുന്നുവല്ലോ ഭഗവാനെ എന്ന് വിചാരിച്ചിരുന്നാൽ ആ അന്ത്യശ്വാസത്തിൽ അതാ വന്നിച്ചാൽ ഉറപ്പായി പുനരവിജനനം. ക്ലീൻ ചിറ്റാണ്, ഗ്രീൻ കാർഡായപ്പോൾ ജനിക്കാണ്ടിരിക്കാൻ നിർത്തിയില്ല. അപ്പോൾ ബോധം മറയുന്നതിൻ്റെ മുമ്പെ തന്നെ ബോധവാനായിരിക്കണം. ആരെപ്പറ്റി? സാക്ഷാൽ ജഗദീശ്വരനെ പറ്റിയിട്ട്. അതാണ് പറഞ്ഞത്. അതിൻ്റെ വിവർത്തനം നോക്കാം. എന്നെ അറിയുകയും എപ്പോഴും എന്നെക്കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവയജ്ഞങ്ങളുടെയും നിയന്താവായ ഭഗവാനാണ് ഞാൻ എന്നറിയുന്നവർ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കും. അല്ലാണ്ട് കുട്ടികളെയും പേരക്കുട്ടികളെയും അല്ല സ്മരിക്കേണ്ടത്. സദാസ്മര, സദാസ്മര ഭഗവൻ പാദാരവിന്ദം സ്മര, അങ്ങനെ പറയണം. അപ്പം അതിൻ്റെ ഭാവാർത്ഥം എന്താ പറഞ്ഞത്? കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവർ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുകയില്ല. എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, നമ്മുടെ ടോട്ടൽ ബോധത്തെ അപ്സൈഡ് ഡൗൺ ആക്കാവുന്ന വിപരീത പ്രശ്നങ്ങൾ അനവരതം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് ഭഗവത് പാദാരവിന്ദത്തോടുള്ള കൂറ് അല്ലെങ്കിൽ ലോയൽറ്റി, അതിനും വ്യത്യാസം വരാൻ പാടില്ല. കാരണം നമ്മൾ സമൂഹത്തിൽ അംഗമാണ്. അപ്പോൾ എന്നെയും നിങ്ങളെയും ചുറ്റിപ്പറ്റിയിട്ടുള്ള സജ്ജനങ്ങൾ, സത്കർമ്മ നിരതന്മാരായിട്ടിരിക്കുന്നവർക്ക് കൂടി ചിലപ്പോൾ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മുടെ മനസ്സിന് എന്ത് വരാൻ പാടില്ല? ആലസ്യം വരരുത്. അയ്യോ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തു, ഇദ്ദേഹത്തിന് ഇങ്ങനെ വരാൻ പാടോ, അങ്ങനെയുള്ള ചിന്താഗതികൾ വരരുത്. കാരണം ഈ ജന്മം നമ്മൾ ചോദിച്ച് വാങ്ങിയിട്ടുള്ളതാണ് ഓരോ വ്യക്തികളും. അപ്പോൾ അതിൻ്റെ അന്ത്യം എങ്ങനെയാവുക എന്ന് പറയാൻ പറ്റില്ല. അതൊന്നും ശാരീരികമായിട്ടുള്ള ഇൽനെസ് ഒന്നും ആരെ ബാധിക്കുന്നില്ല, ആത്മാവിനെ ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിൽ സ്ഥിരപ്രജ്ഞ, സ്ഥിരപ്രജ്ഞ അറിവിൽ ഉറയ്ക്കണം. അപ്പോൾ കൃഷ്ണാവബോധത്താലുള്ള അതീന്ദ്രിയ സമ്പർക്കം കൊണ്ട് ഭഗവാൻ ഏത് വിധത്തിൽ ഭൗതിക പ്രപഞ്ചത്തെയും ദേവന്മാരെയും കൂടി നിയന്ത്രിക്കുന്നുവെന്ന് അയാൾക്കറിയാൻ കഴിയണം. അപ്പോഴാണ് അയാളുടെ ധാരണ ഉറയ്ക്കുക. ഈ ഭൂമണ്ഡലത്തിലെ ഓരോ തരി മണലും അല്ലെങ്കിൽ ഓരോ മോളിക്യൂൾസും ഓരോ എന്താ പറയുക കണങ്ങളും ആരുടെ നിയന്ത്രണത്തിലാണ്? ജഗദീശ്വരൻ്റെ. കാറ്റെങ്ങനെ വീശണം, ഏത് ദിശയിൽ വീശണം, അതിൻ്റെ സ്പീഡ് എന്തായിരിക്കണം, അതിൻ്റെ നാശനഷ്ടങ്ങൾ എത്രയായിരിക്കണം, അങ്ങനെയുണ്ട്. അതാണ്, ഒരു പരിധിക്കപ്പുറം നാശനഷ്ടങ്ങൾ വരുന്ന സംബന്ധിക്കില്ല. സി, മനുഷ്യൻ ഭൂമിയിലെ ആധാരമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം മനുഷ്യ മനസ്സുകൾ പോയ്സണസ് ആവുമ്പോൾ അതാരെ ബാധിക്കും? ഭൂമിയെ ബാധിക്കും.
അതുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടലും ഈ പിന്നെ സുനാമിയൊക്കെ വരാൻ കാരണം എന്താ? മനസ്സ് പഴുക്കരുത്, മനസ്സ് കൂളായിരിക്കണം, അപ്പോൾ ഭൂമിയും കൂളാവും. കാരണം മനസ്സിലാണ് ഈശ്വരീയത ഇരിക്കുന്നത്. ആ ഈശ്വരീയതയ്ക്ക് ഭംഗം വരുമ്പോൾ പ്രകൃതിക്ക് പൊള്ളും. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്രമേണ അതേ സമ്പർക്കം കൊണ്ട് തന്നെ ഭഗവാനിൽ വിശ്വാസദാർഢ്യം ഉണ്ടാവും, ഉണ്ടാവണം. അങ്ങനെയുള്ള കൃഷ്ണാവബോധവാനായ ഒരാൾക്ക് മരണസമയത്ത് കൃഷ്ണനെ വിസ്മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൃഷ്ണപാദ ആരവിന്ദ് തന്നെ അവരെത്തും. അതുകൊണ്ട് അയാൾ സ്വാഭാവികമായി ഭഗവത്ധാമമായ ഗോലോക വൃന്ദാവനത്തിൽ എത്തിച്ചേരും. പിന്നെന്താ, അതാണ് ഗോകുലത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ഞാൻ ജനിച്ചാൽ മതിയെന്ന് അക്രൂരനും ഉദ്ധവരും ബ്രഹ്മാവും ഇന്ദ്രനും ഒക്കെ പറയുന്നുണ്ട്. കാരണം എന്താ, സാക്ഷാൽ ശ്രീഹരിയുടെ പാദാരവിന്ദങ്ങളെ അനുഭവിക്കാം. കാരണം ഭഗവാന്റെ പാദകമലത്തിലാണ് ധാരാളം എംബ്ലംസ് അടയാളങ്ങളുള്ളത്. കയ്യിലെ കമ്മിയാണ്, അപ്പം പാദത്തിലാണ്. അതാണ് ബലീനെ പാദം പൊക്കി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഒരാൾക്ക് എങ്ങനെ തികച്ചും കൃഷ്ണാവബോധവാനാകാമെന്നതാണ് ഈ ഏഴാം അധ്യായത്തിൻ്റെ വിഷയം തന്നെ. കൃഷ്ണാവബോധം ഉദിക്കുന്നത് അതുള്ളവരുമായി സഹവസിക്കുന്നത് കൊണ്ടാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് അതിന് ത്വരിതുണ്ടാവണം മനസ്സിൽ. സജ്ജന സംഗമം. പിന്നെ പറയണു, ആധ്യാത്മികമായി ഈ സമ്പർക്കം നേരിട്ട മനുഷ്യനെ ഭഗവാൻ അടടിപ്പിക്കുന്നു. അവിടുത്തെ കരുണയാൽ കൃഷ്ണനാണ് പരമപുരുഷനെന്ന അറിവുണ്ടാകും. ഒപ്പം തന്നെ ജീവാത്മാവിൻ്റെ മൂലസ്വരൂപം എന്തെന്നും കൃഷ്ണനെ വിസ്മരിച്ച് ഭൗതിക കർമ്മങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത് എങ്ങനെയെന്നും അയാൾ അറിയുന്നു. അപ്പോൾ സ്വയം റെക്ടിഫൈ ചെയ്യാമെന്നർത്ഥം, നേരാക്കാം. ഒപ്പം തന്നെ ജീവാത്മാവിൻ്റെ മൂലസ്വരൂപം എന്തെന്നും കൃഷ്ണനെ വിസ്മരിച്ച് ഭൗതിക കർമ്മങ്ങളിൽ കുടുങ്ങിപ്പോകുന്നതും എങ്ങനെയെന്നും അയാൾ അറിയുന്നു. സത്സംഗം കൊണ്ട് കൃഷ്ണാവബോധം വളർന്നു വരുമ്പോൾ ജീവാത്മാവിന് മനസ്സിലാവും, താൻ കൃഷ്ണനെ മറന്നുപോയത് കൊണ്ടാണ് ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അധീനപ്പെട്ട് ബന്ധനസ്ഥനായത്. ബന്ധനസ്ഥനാവുകയാണ്, ആശാപാശങ്ങളെ കൊണ്ടാണ് ബന്ധനസ്ഥനാവുന്നത്. അപ്പൊ ആശകളെ ഒതുക്കണം. പാശങ്ങൾ, ആശാപാശം, ആശയാകുന്ന പാശം കൊണ്ട് കെട്ടിയിടണം. ക്ഷേത്രത്തിലേക്ക് പോണ്ട, ഉപാസന ചെയ്യണ്ട എന്ന് തോന്നാൻ കാരണം എന്താ? ഇന്ന് നല്ല സീരിയൽസ് ഉണ്ട് ആ സമയത്ത്. പറാലോചിച്ചാൽ അതിൻ്റെ രസം ഭയങ്കരമാണ്. ശരിക്ക് നിർവൃതി വേണോ? തിരക്കില്ലാത്ത ക്ഷേത്രങ്ങളിൽ പോയി ഒരു 10-15 പ്രദക്ഷിണം വയ്ക്കുക, ഇഷ്ടദേവൻ്റെ മൂലമന്ത്രം ജീവിക്കുക, കുറച്ച് അവിടെ ഇരിക്കുക. ആരും നീച്ചു പോകാൻ പറയില്ല, ആരും നീച്ചു പോകാൻ പറയില്ല. ആലോചിച്ച് നോക്കൂ, ഒന്ന് ചെയ്തു നോക്കൂ, എന്നിട്ട് അതിൻ്റെ വ്യത്യാസം പറയൂ. കാരണം ഭഗവാൻ സർവത്ര സർവവ്യാപിയായിട്ട് സർവജ്ഞനായിട്ടുണ്ട്, ഇന്ന സ്ഥലത്തേ ഉള്ളൂ എന്നില്ല. അപ്പോൾ പറയണു, സത്സംഗം കൊണ്ട് കൃഷ്ണാവബോധം വളർന്നു വരുമ്പോൾ ജീവാത്മാവിന് മനസ്സിലാവും, താൻ കൃഷ്ണനെ മറന്നുപോയത് കൊണ്ടാണ് ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അധീനപ്പെട്ട് ബന്ധനായതെന്ന്. ഈ മനുഷ്യജന്മം കൃഷ്ണാവബോധം വീണ്ടെടുക്കാനുതകുന്ന ഒരവസരം തരുന്നുവെന്നും, ഒരു ചാൻസ്, അതിനെ അകാരണമായ ഭഗവത്കാരുണ്യലബ്ധി കൊണ്ട് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണമെന്നും കൂടി ബോധ്യപ്പെടും. ഈ അധ്യായത്തിൽ പല വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ക്ലേശങ്ങളിൽപ്പെട്ട മനുഷ്യൻ, ജിജ്ഞാസു, ഭൗതിക സൗകര്യങ്ങൾ തേടുന്ന വൻ, ഭൗതിക പിന്നെ എന്താ പറയുക, സൗകര്യങ്ങൾ തേടുന്നവൻ, ബ്രഹ്മജ്ഞാനം, പരമാത്മജ്ഞാനം, ജനന മരണ രോഗാദികളിൽ നിന്നുള്ള മോചനം, ഭഗവത് ആരാധന എന്നിങ്ങനെ പലതും. കൃഷ്ണാവബോധം ശരിക്കു വളർന്നിട്ടുള്ള ഒരാൾ ഈ വ്യത്യസ്തമായ പ്രക്രിയകളെ കാര്യമായി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് അതൊക്കെ തരണം ചെയ്യാൻ പറ്റും. അയാൾ കൃഷ്ണാവബോധകർമ്മങ്ങളിലെ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. വാട്ട് മേ കം, അതൊരു പ്രശ്നമല്ല.
അങ്ങനെ കൃഷ്ണന്റെ നിത്യദാസൻ എന്ന സ്വാഭാവികാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യും, ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് ഞാൻ എന്നും ടിൽ ദി ലാസ്റ്റ് ബ്രത്ത് എന്ന് പറയാ, അവസാനത്തെ ശ്വാസം എടുക്കുന്നത് വരെ എന്ത് ചെയ്യണം? ഞാൻ ഭഗവാന്റെ ഭൃത്യനാണ്, ഭഗവത് പാദാരവിന്ദത്തിലാണ് എൻ്റെ സ്ഥാനം എന്ന് മനസ്സിലാക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്, അതാത് നാട്ടിലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ടാവും, അവിടെ പോവുക, പുല്ല് പറിക്കുക, ഇലകൾ പഴുത്ത് ഉണങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് അതിർത്തിക്ക് പുറത്തിടുക, ശുചീകരിക്കുക എന്നർത്ഥം. എന്താ എൻ്റെ ഉദ്ദേശം? എത്ര ഭക്തന്മാർ വരും എന്നല്ല, വരുന്ന ഭക്തന്മാർക്ക് ആ ക്ഷേത്രാങ്കണം കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അവരുടെ സന്തോഷത്തിൻ്റെ ആറിലൊന്ന് നമ്മൾക്ക് നമ്മുടെ സന്താപത്തെ ഹരിക്കുന്ന പ്രക്രിയയായിട്ട് മാറും. അവനവനെ കൊണ്ട് കഴിയുന്ന മാതിരി അവരവരുടെ ജന്മദിവസം വിളക്ക് കത്തിക്കുക, ദീപസ്തംഭം കത്തിക്കുക, വിളക്ക്, മാല ഇത്യാദികൾ ഓഫർ ചെയ്യുക, സമർപ്പണമായിട്ട് സമർപ്പണമായിരിക്കണം. അല്ലാണ്ട് വഴിപാടല്ല, വഴിപാട് എന്നുള്ള വാക്കിനെ തെറ്റാ, സമർപ്പണം. ഭഗവാനെ എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്, സമർപ്പിക്കണം, അതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നുവെന്ന് ആ ഭക്തൻ അറിയാം. സത്യമാണ്, 100%. ഈ ഉറച്ച വിശ്വാസത്തെയാണ് ദൃഢവ്രതമെന്ന് പറയുന്നത്. ദൃഢവ്രതം, ദൃഢവ്രതം എന്ന് പറഞ്ഞ എന്താ? പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലും ശരി ഭഗവാന്റെ പാദാരം വിട്ടൊരു കടിയില്ല. അതാണ്, ആരെന്ത് പറഞ്ഞാലും, പ്രാന്തനാന്ന് പറഞ്ഞാലും ശരി, ആ പ്രാന്ത് എനിക്ക് രസമാണെന്ന് പറഞ്ഞാൽ മതി. ഭക്തിയോഗത്തിൻ്റെ അല്ലെങ്കിൽ അതീന്ദ്രിയ സേവനത്തിൻ്റെ ആരംഭമാണ് ഇത്, ഈ ദൃഢവ്രതം. സർവശാസ്ത്രങ്ങളും ഇതിനെ അനുകൂലിക്കുന്നു. ആ സ്ഥിരവിശ്വാസത്തിൻ്റെ കഴമ്പത്രേ ഈ 7-ാം അധ്യായത്തിൻ്റെ വിഷയം. ഇത്രയും പറഞ്ഞുകൊണ്ട് ജ്ഞാനവിജ്ഞാനയോഗമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 7-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഭഗവാന് പാദാരവിന്ദത്തിൽ സമർപ്പിക്കണം, എന്നാൽ വെറുതെ ഇരിക്കാൻ പാടില്ല, ഉടനെ പോവുക. എവിടേക്ക്? 8-ാം അധ്യായം. ഇപ്പം 7-ാം അധ്യായം കഴിഞ്ഞ് ഇനി 11-ാം അധ്യായമാണ് പറഞ്ഞു, 18-ാം അധ്യായമുള്ളത്. എന്നാൽ ഗ്രന്ഥത്തിൻ്റെ പകുതി കഴിഞ്ഞുള്ളു, ഇനി വേഗം പോവും. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ചെറുതാ. അതായത് ഇപ്പം നമ്മൾ 468 പേജ് കവർ ചെയ്തു ഈ ഗ്രന്ഥത്തിൽ. ഇതിൽ ടോട്ടൽ നമുക്കുള്ളത് പറയാനുള്ളത് 971. 971 എന്ന് പറയുമ്പോൾ 468 ആയില്ലേ, അപ്പോൾ 471 എന്ന് പിടിക്കുക. അപ്പോൾ 5, 6, 7, 8, 9 500 ശ്ലോകൻ അല്ല 500 പേജുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ചിലവർക്ക് തോന്നും ഇതാണ് കഴിഞ്ഞ് കിട്ടിയാൽ നന്നായിരുന്നു. ഇതിൽ താല്പര്യമുള്ളവർക്ക് തോന്നും അയ്യോ ഇത് കഴിഞ്ഞാൽ പേടിക്കേണ്ട, വേറെ നല്ല സബ്ജക്റ്റ് ഇനിയുണ്ട്. ഇതേപോലെ നമ്മുടെ അന്തരീക്ഷത്തെ പരിപാവനമാക്കുന്നതും നമ്മളെ വ്യഥകളെ ഇല്ലാതാകുണ്ടാക്കുന്നതും നമ്മുടെ മനസ്സിന് ശുചിത്വം തരുന്നതും നമ്മുടെ ബുദ്ധിക്ക് കൂർമ്മ തരുന്നതുമായിട്ട് അനവധി സബ്ജക്റ്റുകൾ ഇനിയുണ്ട്. അതൊക്കെ വരും, വരുത്തണം, അതിന് ഭഗവാൻ സഹായിക്കട്ടെ. അപ്പോൾ 8-ാം അധ്യായം എന്താ പറഞ്ഞത്? 10-ാം നാമം ജപിക്കുക. നാരായണ 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 ശ്രീകൃഷ്ണായ ബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. പരമപദപ്രാപ്തി, ലോകത്തിലെ ഒരു വ്യക്തിക്ക് പരമമായ പദം എന്താണ്, അതിനെ പ്രാപ്തി, അതിനെ സ്വീകരിക്കുക, അതിലേക്ക് എത്തുക. ശ്ലോകം 1, അർജുന ഉവാചാം കിം തത് ബ്രഹ്മ കിം അധ്യായം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ച കിം പ്രോക്തം അതിദൈവം കിം ഉച്ചതേ. കിം തത് ബ്രഹ്മ
കിം അധ്യാത്മം കിം കർമ്മ പുരുഷോക്തമാം അതിഭൂതം ച കിം പ്രോക്തം അതിദൈവം കിം കിം ഉച്യതേ എന്നാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത് അർജുനൻ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഹേ പുരുഷോത്തമ, മുമ്പ് പറഞ്ഞ ബ്രഹ്മമെന്ന് പറയുന്നത് എന്ത്? അങ്ങ് പറഞ്ഞല്ലോ ബ്രഹ്മം ബ്രഹ്മം, അതെന്താ? ആധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്ത്? ആത്മാവെന്നാൽ എന്ത്? ഫലോധിഷ്ഠ കർമ്മം എന്നാൽ എന്ത്? അതിഭൂതം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഭൗതിക ആവിർഭാവം എന്ത്? അപ്പോ ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നത് എന്ത്? എന്താണ് അതിദൈവം എന്ന് പറയപ്പെടുന്നത്? ഇങ്ങനെ ഒരു ശരവർഷം ഞാനിൽ നിന്ന് അസ്ത്രങ്ങൾ പോകുന്നത് പോലെ ഉള്ള ചോദ്യങ്ങളാണ്. അതൊന്ന് വിവർത്തനത്തിൽ നമുക്ക് ക്ലിയർ ആക്കാം. അർജുനൻ ചോദിച്ചു, ഹേ പുരുഷോത്തമ, പുരുഷന്മാരിൽ ഉത്തമം എന്ന് പറഞ്ഞാൽ പരമാത്മ ചൈതന്യം എന്നർത്ഥം, അത്രേ ഉള്ളൂ. എന്താണ് ബ്രഹ്മം? ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലോധിഷ്ഠ കർമ്മം പറഞ്ഞാൽ എന്താണ്? ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നവ എന്താണ്? അഞ്ച് ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ബ്രഹ്മം? ആത്മാവെന്താണ്? ഫലോധിഷ്ഠ കർമ്മം എന്നാൽ എന്ത്? ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നത് എന്ത്? അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഈ അധ്യായത്തിൽ എന്താണ് ബ്രഹ്മം എന്ന് തുടങ്ങിയ അർജുനന്റെ പ്രശ്നങ്ങൾ ഭഗവാൻ ഉത്തരം പറയാൻ പോകുന്നു. കാമ്യകർമ്മം, ഭക്തിപൂർവമായ സേവനം, യോഗതത്വങ്ങൾ, തനിമയാർന്ന ഭഗവത് സേവനം, തനിമയാർന്ന എന്ന് പറഞ്ഞാൽ ആസ് ഇറ്റ് ഈസ്, ശുചിത്വം നമ്പർ വൺ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. തനിമ നാടകീയമായിട്ട് പറഞ്ഞത് ഒറിജിനൽ ഒറിജിനൽ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുത്താണ്ട്. അപ്പോൾ പറയണോ, തനിമയാർന്ന ഭഗവത് സേവനം എന്നിവയെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ പരമമായ നിരപേക്ഷ തത്വത്തെയാണ് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് എന്ന് ശ്രീമദ് ഭാഗവതം പ്രസ്താവിക്കുന്നു. ഇതിനു പുറമെ ജീവൻ എന്ന വ്യക്തിഗതാത്മാവും ബ്രഹ്മമെന്ന് വിളിക്കപ്പെടുന്നു. അതായത് ഇതിന് പുറമെ ജീവൻ എന്ന വ്യക്തിഗത ആത്മാവും ബ്രഹ്മമെന്ന് വിളിക്കപ്പെടുന്നു. അംശമാണ് അതന്നെ. ശരീരം, മനസ്സ്, ജീവൻ എന്നീ നിലകളിൽ ഉപയോഗിക്കാറുള്ള ആത്മശബ്ദത്തെക്കുറിച്ചും, ആത്മശബ്ദം എന്തിനൊക്കെ പരിരക്ഷിക്കണോ, ശരീരം, മനസ്സ്, ജീവൻ, അർജുനൻ അറിയാൻ ആഗ്രഹമുണ്ട്. വൈദിക നിഘണ്ടു അനുസരിച്ച് മനസ്സ്, ശരീരം, ജീവൻ, ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം, ഇവയ്ക്കെല്ലാം ആത്മാവ് എന്ന പേര് അനുയോജ്യമത്രേ. ഇവിടെ അർജുനൻ ഞാൻ ആ വൈദിക നിഘണ്ടു എന്നുള്ളതാണ് ആലോചിച്ചത്. അതൊക്കെയാണ് വാങ്ങി വായിക്കേണ്ടത്. വൈദിക നിഘണ്ടു നോക്കാം. ഇവിടെ അർജുനൻ ഭഗവാനെ പുരുഷോത്തമൻ എന്നാണ് സംബോധന ചെയ്തത്. അദ്ദേഹം ബ്രഹ്മശ്രീയാണ് അല്ലേ, ബാക്കിയൊന്നും പുരുഷോത്തമനല്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞതേ, താൻ ചോദിക്കുന്നത് കേവലം ഒരു സുഹൃത്തിനോടല്ല, സുനിശ്ചിതമായ ഉത്തരം നൽകാൻ പരമാധികാരമുള്ള മഹാപുരുഷനോടാണെന്ന് വ്യഞ്ജിപ്പിക്കുന്നു ഈ പ്രയോഗം. അടുത്ത ശ്ലോകം നോക്കുക, 19 ശ്ലോകം 2. അതിയജ്ഞഗതം കോഹത ദേഹേ അസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോ അസി സിയദാത്മഭീ. അതിയജ്ഞ കഥം കോഹത അദേഹ അസ്മിൻ മധുസൂദന പ്രയാണകാല ച കഥം ജ്ഞേയോ അസി നിയദാത്മഭീ. ഹേ മധുസൂദന, എന്താ മധുസൂദനൻ? മധു എന്ന അസുരനെ നിഹനിച്ചവൻ. ഹേ മധുസൂദന, ഈ ദേഹത്തിൽ
യജ്ഞേശ്വരൻ അതിയജ്ഞൻ. യജ്ഞേശ്വരൻ ആര്? ആത്മാവ്, ജീവൻ. എങ്ങനെ മരണവേളയിലും ആത്മസംയമനമുള്ളവരാൽ അങ്ങ് എങ്ങനെ അറിയേണ്ടവനായി ഭവിക്കുന്നു? വലിയ ചോദ്യമാണ്. വിവർത്തനം നോക്കാം. മധുസൂദന ആരാണ്? യജ്ഞദേവത. അല്ലേ, ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെ കുടികൊള്ളുന്നു? അപ്പൊ ശരീരത്തിലുള്ള ആളാണ് യജ്ഞദേവത, അറിയപ്പെടേണ്ട ആള്, സേവിക്കപ്പെടേണ്ട ആള്. വല്ല സംശയമുണ്ടോ? ഇനി സംശയം ഉണ്ടാവരുത്. ആരെയാണ് നമ്മൾ സേവിക്കേണ്ടത്? ശരീരത്തിലുള്ള ജീവാത്മാവ്, അതാണ് പരമാത്മാവിന്റെ ചൈതന്യം. അപ്പോ ആരാണ് യജ്ഞദേവത? ആത്മാവ്, അഹം ബ്രഹ്മാസ്മി തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ. ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെ കുടികൊള്ളുന്നു? ഭക്തിയുത സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും? ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിലുള്ള ചോദ്യങ്ങൾ. അതിൻ്റെ ഭാവാർത്ഥം പറയണോ? യജ്ഞദേവത ഇന്ദ്രനോ വിഷ്ണുവോ ആകാം. യജ്ഞദേവത ഇന്ദ്രനോ വിഷ്ണുവോ ആകാം. ശിവനും ബ്രഹ്മാവും ഉൾപ്പെടുന്ന ദേവന്മാരുടെ മുഖ്യനാണ് ആദിമദേവനായ വിഷ്ണു. ശിവനും ബ്രഹ്മാവും ഉൾപ്പെടുന്ന ദേവന്മാരുടെ മുഖ്യനാണ് ആദിമദേവനായ വിഷ്ണു. സംശയം ഉണ്ടാവാൻ പാടില്ല. ബ്രഹ്മാവ് നാഭിപങ്കജത്തിൽ നിന്നും രുദ്രൻ പുരുകക്കുടികളിൽ നിന്നും, ബ്രഹ്മാവിൻ്റെ പുരുകക്കുടിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോ ലോകഭരണ ചുമതല വഹിക്കുന്നവരിൽ പ്രധാനിയാണ് ഇന്ദ്രൻ. യജ്ഞാനുഷ്ഠാനങ്ങളിൽ ഇന്ദ്രനും വിഷ്ണുവും ആരാധിക്കപ്പെടുന്നു. പക്ഷേ ഇവിടെ അർജുനൻ ചോദിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ യജ്ഞദേവത എന്നും അവിടുന്ന് ജീവാത്മാവിന്റെ ശരീരത്തിൽ കുടികൊള്ളുന്നത് എങ്ങനെയാണും എന്നാണ്. കൃഷ്ണൻ പണ്ടൊരിക്കൽ മധു എന്ന പേരുള്ള ഒരു രാക്ഷസനെ വധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മധുസൂദന. അതിനാലാണ് അർജുൻ ഭഗവാനെ മധുസൂദനൻ എന്ന് സംബോധന ചെയ്തത്. വാസ്തവത്തിൽ സന്ദേഹ സൂചകങ്ങളായ ഈ ചോദ്യങ്ങൾ, സന്ദേഹ സൂചകങ്ങൾ, സംശയം തീർക്കാൻ വേണ്ടിയിട്ടുള്ളത് കൃഷ്ണാവബോധമുള്ള ഭക്തനായ അർജുനന്റെ മനസ്സിൽ ഉദിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഒരു മിനിമം റിക്വയർമെന്റ് ഇല്ലേ, ഒരു സാധകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുന്ന കൂട്ടത്തിലാണ് നമുക്ക് അറിവുണ്ടായതെന്ന് വിചാരിക്കുക. സാധകന്മാരെ പറ്റി വളരെ വിഷമം തോന്നും. ഞാനൊരു സോഷ്യൽ ക്രിട്ടിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യും. കാരണം എന്താ വിചാരിച്ചാൽ എന്തോടാ ക്രിട്ടിസൈസ് ചെയ്യണത്? അരാജകത്വം സമൂഹത്തിൽ കൂടിക്കൂടി വരികയാണ്. അറിയാതെ കണ്ട അറിയാത്ത സബ്ജക്റ്റിനെ പറ്റി പാരായണം ചെയ്ത് രസിക്കും. അത് വലിയൊരു അബദ്ധമാണ്. അതാണോ പറയാൻ കാരണം? കൃഷ്ണൻ അപ്പൊ പറഞ്ഞു ഇവിടെ അർജുനൻ കൃഷ്ണനെ അപ്പോൾ അർജുനന്റെ മനസ്സിൽ ഉദിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞു. ഈ സംശയങ്ങൾ രാക്ഷസന്മാരെ പോലെയാണ്. രാക്ഷസന്മാരെ കൊല്ലുന്നതിൽ വിദഗ്ധനാണ് കൃഷ്ണൻ. ഇവിടെ അർജുനൻ കൃഷ്ണനെ മധുസൂദന എന്ന് അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് തൻ്റെ മനസ്സിൽ വെച്ച ആസുരങ്ങളായ സംശയങ്ങളെ കൃഷ്ണൻ നശിപ്പിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. വളരെ ഗഹനമാണ്. ഇപ്പം നമ്മൾ ഓം മധുസൂദനായ നമഃ എന്ന് പറഞ്ഞ എന്താർത്ഥം? തന്നിലുള്ള ആസുരീയ വാസനകളെ ഇല്ലായ്മ ചെയ്ത് തരണേ ഭഗവാനെ. ഇതറിഞ്ഞിരിക്കണം. ഓരോ മന്ത്രങ്ങൾ ചെല്ലുമ്പോഴും അതിൻ്റെ ഭാവതലത്തിലേക്ക് നമ്മൾക്ക് എത്തപ്പെടാൻ സാധിക്കണം. ഓം കുലവർദ്ധനായ നമഃ. കുലത്തെ വർദ്ധിപ്പിക്കുന്നത് ഭഗവാനാണ്. വേറെ ചിലത്ത് പറയും ഓം കുലനാശനായ നമഃ. അപ്പം നമ്മൾക്ക് അറിയാൻ പാടില്ല, കാരണം നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ്. കുലനാശനായ നമഃ എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലെ കൗരവരുടെ കുലം ഇല്ലാണ്ടാക്കിയില്ലേ? അത് കഴിഞ്ഞിട്ട് ഭഗവാൻ മുണ്ടാണ്ടിരുന്നോ? കുന്തിദേവീനെ പ്രേരിപ്പിച്ചു. 32 വർഷം കഴിഞ്ഞാൽ തൻ്റെ കുലം കൂടി നാമാവശേഷമാകട്ടെ. ഭഗവാൻ അതാണ് ആവശ്യം. കാരണം ഭൂമിയിലെ ആൾക്കാരുടെ ഭാരം കൂടുമ്പോൾ ചില പ്രക്രിയകളൊക്കെ ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ കുലനാശകനും കുലവർദ്ധകനും ഭഗവാൻ തന്നെയാണ്.
അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങളില് നമ്മൾ സംയമനം പാലിക്കണം, സമയോചിതമായിട്ട് സമചിത്തന്മാരായിട്ടിരിക്കണം. ഇന്ന് കാണപ്പെടുന്ന റിലേഷൻസ്, റിലേറ്റീവ്സ് എല്ലാം മുൻജന്മത്തെ കർമ്മത്തെ കർമ്മഫലം ആസ്വദിക്കാൻ പ്ലസ് മൈനസ് ആയിട്ടുള്ളവരാണ്. അപ്പം നമ്മൾ അതിലെ അവരെ പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പരിരക്ഷണത്തിൽ നമ്മളില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കരുത്. കാരണം എന്താ, നമ്മൾ ആദിനാരായണമൂർത്തി അംശമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് സേവിക്കേണ്ടത്, അതിനെ വെറുക്കാതെ കൊണ്ടിരിക്കുക, അതിനെ ആരാധിക്കുക, അതിനെ അനുസന്ധാനം ചെയ്യുക. ഇതാണ് വിദ്യ, ഇതാണ് ബ്രഹ്മവിദ്യ, ഇതാണ് പരാവിദ്യ. അപ്പോ പറയണോ, പ്രയാണകാല എന്ന പദം ഈ ശ്ലോകത്തിൽ വളരെ പ്രധാനമർഹിക്കുന്നു. പ്രാണൻ പ്രയാണം ചെയ്യുന്ന സമയത്ത് മധുസൂദനനെ ഓർമ്മിച്ചാൽ മധുസൂദനന്റെ പാദാരവിന്ദത്തിൽ നമുക്ക് ലയിക്കാം. ഒരു മന്ത്രി ആയിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഷൈനിങ് സ്റ്റാറായിട്ട് നമുക്ക് മാറാം. ജീവിതത്തിൽ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പരീക്ഷിക്കപ്പെടുന്നത് മരണവേളയിലത്രേ. അതാണ് സംഗതിയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെ തട്ടിപ്പൊട്ടി പോവും. ആ സമയത്ത്, ഏത് സമയത്ത്? മരണം സ്വാഭാവികമായിട്ട് നടക്കുന്ന സമയത്ത്. ജീവിതത്തിൽ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പരീക്ഷിക്കപ്പെടുന്നത് മരണവേളയിലാണ്. സദാ കൃഷ്ണാവബോധത്തോടെ ജീവിക്കുന്നവർക്ക് ആ സമയത്ത് എന്തു സംഭവിക്കുന്നു എന്നറിയാൻ അർജുനന് ഉത്കണ്ഠയുണ്ട്, ഇല്ലേ? നമ്മളിൽ കൈ ശ്രോതാക്കൾക്കുണ്ടല്ലോ, ഉണ്ടാവണേ. അതിനാണല്ലോ പറയണത്. ആ അന്ത്യനിമിഷത്തിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? മരണസമയത്ത് ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തകരാറിലാവുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ട്? മനസ്സും നല്ല നിലയിൽ പ്രവർത്തിക്കില്ല. അതിന് കാരണം ശരീരത്തിൻ്റെ നില ഇങ്ങനെ അസ്വസ്ഥമായിരിക്കെ മനുഷ്യന് ഭഗവത് സ്മരണയുണ്ടാവാൻ പ്രയാസമാണ് എന്ന് പറയണം. കാരണം നമ്മുടെ ശ്രദ്ധ ശരീരം തളർന്നില്ല, അത് തളർന്ന് പോട്ടെ വെക്കണം, പോടെ പുല്ലേന്ന് പറയാൻ സാധിക്കണം. എന്താ അങ്ങനെ പറയാൻ? അതിൽ ശ്രദ്ധിച്ചിട്ട് ഇന്നെവരാരെങ്കിലും നന്നായിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ, ഈ ഇസ്കോണിലെ ഒരു സ്വാമി വളരെ രസമായിട്ട് ഒരു ഡയഗ്രമൊക്കെ വരച്ച് ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് വളരെ രസമായിട്ട് തോന്നി. ഡു യു ഹാവ് എനി പ്രോബ്ലം? ഒരു സർക്കിളാ, അത് കഴിഞ്ഞിട്ടൊരു ആരോ, യെസ്, പിന്നെ ഒരു ആരോ. ഡു യു ഹാവ് എനി സൊല്യൂഷൻ ഫോർ ദാറ്റ്? നോ. ദെൻ വൈ യു ഷുഡ് വറി? പോരെ. പിന്നെ വേറൊരു തരത്തിൽ, ഡു യു ഹാവ് എനി പ്രോബ്ലം? നോ. ദെൻ യു ക്യാൻ സ്ലീപ് വെൽ, വാട്ട് എവർ യു ഈറ്റ് വിൽ ഗെറ്റ് ഡൈജസ്റ്റഡ്, യെസ്. പിന്നെന്താ പ്രശ്നം? അപ്പോൾ ഈ ഇങ്ങനെ ചോദ്യോത്തരത്തിന് നമുക്ക് സമാധാനം കാണാൻ സാധിക്കണം. ഏതെങ്കിലും ഒരു പ്രതികൂല സാഹചര്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെ നേരെയാക്കാൻ നമ്മൾക്ക് കഴിവില്ലെങ്കിൽ ആ കാര്യത്തിനെ പറ്റി നമ്മൾ എന്തിനാ ബോധവാനാവണത്? എന്തിനാ ഈ നെഗറ്റിവിറ്റി വെച്ചുകൊണ്ട് ജീവിക്കണത്? ഡോണ്ട് എൻ്റർടൈൻ ദി നെഗറ്റിവിറ്റി. മനസ്സിലെ വിപരീതമായി സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കരുത്. പോസിറ്റീവായിട്ട് ഫേവറബിൾ ആക്ഷനെ പറ്റിയിട്ട് മാത്രം, ഭഗവാൻ ചെയ്തിട്ടുള്ള കരുണേനെ പറ്റിയിട്ട് മാത്രം. ഇപ്പോൾ എത്ര നിർദ്ധനനാണെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ വലിയ കാര്യമില്ലേ, വിശക്കുന്നുണ്ടെങ്കിൽ അതിലേറെ നല്ല കാര്യമായി, അല്ലേ? അപ്പോൾ ഏറ്റവും വലിയ സമ്പത്ത് യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത. കടന്നാൽ ഉറക്കം വരണം, കഴിച്ചത് ദഹിക്കണം. നേരെ വെച്ച് ഓടീശ്വരന്മാരുണ്ട്, ഉറക്കവും വരില്ല, കഴിച്ചത് ദഹിക്കൂല, എന്താ ഉപകാരം പറയൂ? അപ്പോൾ ആരാണ് സാപ്തികൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും സന്തോഷവാനാരാ, ഈ രണ്ടു ഗുണമുള്ളവനാ. അപ്പോൾ പറയണു, പരമഭക്തനായ കുലശേഖര മഹാരാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഹേ ഭഗവൻ, എനിക്കിപ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ളത് കൊണ്ട് ഉടൻ തന്നെ മരിക്കുന്നതാണ് ഉത്തമം. എന്നാൽ എൻ്റെ മനസ്സാകുന്ന ഹംസത്തിന് അവിടുത്തെ പാദപങ്കജങ്ങളിലേക്ക് വഴി തേടാം. ഒരു ജലപക്ഷിയായ ഹംസത്തിന് താമരപ്പൂക്കളിൽ രമിക്കുവാനാണ് താല്പര്യം. അതിനാലാണ് ഈ ആലങ്കാരിക ഭാഷ ഇവിടെ ഉപയോഗിച്ചത്.
കുലശേഖര മഹാരാജാവ് വീണ്ടും പറയുന്നു, മനസ്വാസ്ഥ്യവും ശരീരത്തിന് ആരോഗ്യവുമുള്ള ഈ ഘട്ടത്തിൽ ഞാൻ അവിടുത്തെ ചരണകമലങ്ങളെ ചിന്തിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ എൻ്റെ ഭക്തിപൂർവമായ സേവനം പൂർണ്ണമാകും. സ്വാഭാവിക മരണത്തെ കാത്തിരിക്കുകയാണെങ്കിലോ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വിഘ്നം നേരിടുകയും എൻ്റെ കണ്ഠം കഫം കൊണ്ട് നിറയുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ തിരുനാമങ്ങൾ ഉച്ചരിക്കാൻ എനിക്ക് എങ്ങനെയാണ് സാധിക്കുക? മനസ്സ് മതിട്ടോ. അതായത് ഈ ഗുർഗുരാ ശബ്ദം തൊണ്ടയിൽ വരും. തൊണ്ടയിൽ വന്നിട്ട് ഏമ്പക്കം വരുമ്പോൾ അത് തൊണ്ടയിൽ തടയും, കാറ്റ് പുറത്തേക്ക് പോവില്ല. അപ്പോഴാണ് ഈ വയറ് മേപ്പിട്ട് പോകേണ്ട ശ്വാസം മേപ്പിട്ട് വായക്കൂടെ മൂക്ക് കൂടെ പുറത്ത് പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, എന്ത് പറ്റും? വയറ് നിറയും, വയറ് പൊന്തി വയ്ക്കും. അതൊക്കെ മൂത്രതടസ്സം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോഴും വയറ് വീർക്കും. അപ്പോൾ അപ്പോഴും മനസ്സ് ഏകാഗ്രതയോടുകൂടി ഭഗവത് പാദാരവിന്ദത്തിലാണെങ്കിൽ ധാരാളമായി. ഞാൻ ഇതിൻ്റെ മുമ്പും പറയുകയുണ്ടായി, ഒരു പൂജാരി ബോംബെയിൽ വന്ന് 2003 ഹരിഓം നഗറിൽ, നല്ല ആളാണ് അദ്ദേഹം, പഠിച്ച ആളാണ്. വെറുതെ കാരണവരായിട്ട് എൻ്റെ ഗുരുനാഥനായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടിയപ്പോൾ, നാവ് കൊഴിയും കൊഴയുന്നതിൻ്റെ മുമ്പേ തിരുനാമം ഉച്ചരിച്ച് ഭഗവത് കൃപ നേടണമെന്നാണ് പാടിയത്. അപ്പോൾ കാരണവരൊന്ന് തിരുത്തി, നാവ് കൊഴഞ്ഞാലും ആവാം, മനസ്സുണ്ടായാൽ മതി എന്നാണ്. നാവ് കൊഴയേണ്ട, മനസ്സില്ലാണ്ട് നാമം ചൊല്ലിട്ട് യാന്ത്രികമായിട്ട് നാമം ചൊല്ലിട്ട് കാര്യമില്ല. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെ പറയണത് എന്തുകൊണ്ടാണ്? എനിക്ക് തെറ്റുപറ്റരുത്, പറയണോർക്കും തെറ്റുപറ്റരുത്, കേൾക്കുന്നവർ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് നിയന്ത്രിക്കാനുള്ള അവകാശമില്ല, അറിയില്ല എനിക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ മരിക്കുന്നതാണ് ഉത്തമം. അത്തരമൊരു സന്ദർഭത്തിൽ കൃഷ്ണൻ്റെ ചരണകമലങ്ങളിൽ മനസ്സുറപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് അർജുനന് അറിയേണ്ടത്. അടുത്ത ശ്ലോകം 3, ശ്രീ ഭഗവാൻ ഉവാച. 31 മിനിറ്റായി, നാളെ പറയാം. ഏവർക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹാശസ്സുകൾ സദാ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ കാണാം. നമസ്കാരം.